രോഷം കനക്കുകയാണ്. കർഷക പ്രതിഷേധത്തിന്റെ ഗതി മാറുകയാണ്. കോർപ്പറേറ്റ് കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഈ രാജ്യത്തെ കർഷകരെ ഒറ്റിക്കൊടുത്ത മോദിയും കൂട്ടരും ഇനി വിറയ്ക്കണം. 12-ാം ദിനത്തിലേക്ക് കർഷക സമരം നീങ്ങുമ്പോൾ കൂടുതൽ കരുത്താർജ്ജിക്കുകയാണ് മണ്ണിന്റെ മക്കൾ. കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഓശാന പാടുന്ന എൻഡിഎ സർക്കാരിന്റെ ജനവിരുദ്ധ കാർഷിക ബില്ലിനെതിരെ രാപ്പകൽ സമരം ചെയ്യുന്ന കർഷകർക്കായുള്ള പിന്തുണ കാടും കടലും കടക്കുകയാണ്. മോദി ഇനിയെങ്കിലും അംബാനിക്കും അദാനിക്കും ഇന്ത്യയെ വിൽക്കുന്നത് നിർത്തൂ എന്ന പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യങ്ങൾ ഉയർത്തി 10,000-ക്കണക്കിന് ആളുകളാണ് ഇന്നലെ മധ്യ ലണ്ടനിലെ തെരുവീതിയിലിറങ്ങി പ്രതിഷേധിച്ചത്. കേന്ദ്ര സർക്കാർ പാസാക്കിയത് അംബാനി അദാനിമാരുടെ വയറുകൾ നിറയ്ക്കാനാണെന്നും ഇവരെ പോലുള്ള കോർപ്പറേറ്റ് ഭീമന്മാരെ പ്രീതിപ്പെടുത്താനാണെന്നുമുള്ള പരമാർത്ഥം ഇന്ത്യയിലെ 136 കോടി ജനങ്ങൾ മാത്രമല്ല കടൽ കടന്ന് കാതങ്ങൾക്കപ്പുറത്തു നിന്നും ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. പ്രതിഷേധം അലയടിക്കുകയാണ്. ലണ്ടനിലെ ഓൾഡ് വിച്ചിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ എംബസിക്ക് സമീപം ഒത്തുകൂടിയ പ്രതിഷേധക്കാർ ട്രാഫൽഗർ ചത്വരത്തിലേക്ക് പ്രകടനം നടത്തി. ഞങ്ങൾ പഞ്ചാബിലെ കർഷകർക്കൊപ്പം നിൽക്കുന്നു എന്ന മുദ്രാവാക്യവും പ്ലക്കാർഡുകളും ഉയർത്തിയായിരുന്നു ബ്രിട്ടനിലെ സിഖുകാർ അടക്കമുള്ളവരുടെ പ്രതിഷേധം. അവരും ഒറ്റസ്വരത്തിൽ പറഞ്ഞതും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതും ഒരേ ഒരു കാര്യമാണ്, കർഷകർക്ക് നീതി വേണം. കർശനമായ കോവിഡ് നിയന്ത്രണങ്ങൾ നിലവിലുണ്ടെന്നും അതിനാൽ 30-ലധികം പേർ ഒത്തുകൂടിയാൽ അറസ്റ്റും പിഴയും ഉണ്ടാകുമെന്ന് പോലീസ് പ്രതിഷേധക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ അവർ ഒരുക്കമായിരുന്നില്ല. കർഷകരുമായി കേന്ദ്ര സർക്കാർ നടത്തിയ 5 ചർച്ചകളും പൂർണ്ണമായി പരാജയപ്പെട്ടപ്പോൾ ഇനി അങ്ങോട്ട് നരേന്ദ്രമോദിയുടെ അധികാരത്തിന് കനത്ത മറുപടിയായിരിക്കും എന്നതാണ് ഇതിനോടകം തന്നെ കർഷകർ നൽകിയ സൂചന. കോർപ്പറേറ്റ് ഭീമന്മാർക്ക് മുന്നിൽ തല കുനിക്കാതെ നിവർന്നു നിൽക്കുക എന്ന ലക്ഷ്യമാണ് കർഷകർക്ക് മുൻപിലുള്ളത്. കർഷകർക്ക് നീതി ലഭിക്കണമെങ്കിൽ കർഷക ദ്രോഹ ബിൽ പിൻവലിച്ചേ മതിയാവൂ. അതിന്റെ ഭാഗമായി തന്നെയാണ് ചൊവ്വാഴ്ച ഭാരത് ബന്ദിന് കർഷകർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിന് പിന്തുണ പ്രഖ്യാപിച്ച് 11 പ്രതിപക്ഷ പാർട്ടികളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യൻ കാർഷിക രംഗത്തെ ഇന്ത്യയിലെ വൻകിട കുത്ത കോർപ്പറേറ്റ് മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കുന്ന നിയമങ്ങൾക്കെതിരെ കർഷകർക്കൊപ്പം രാജ്യത്തെ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. പ്രതിഷേധം കടൽ കടന്ന് മറുകരയിൽ നിന്നും കൂടി ഉയരുകയാണ്. ഇനി ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ഒരു ചീട്ടുകൊട്ടാര പോലെ മോദി ഭരണം തകർന്നടിയും തീർച്ച.